هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യപൂർവം വിശ്വാസികൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരമാണ് ളുഹ നമസ്കാരം. ആ ളുഹ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമൊക്കെ ധാരാളം സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുമാണ്. മുസ്ലിം ലോകം അതനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. സൗകര്യവും സന്ദർഭവും ലഭിക്കുമ്പോഴെല്ലാം വിശ്വാസികൾ ആ പുണ്യകർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഈ ളുഹ നമസ്കാരത്തെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ചില പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ളുഹ നമസ്കരിച്ചാൽ അതിന് ഇത്ര വലിയ പുണ്യമുണ്ട് എന്നൊക്കെയുള്ള പുണ്യങ്ങളും അതിൻ്റെ പ്രത്യേകമായ സാധാരണ ളുഹ നമസ്കാരത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ടുള്ള ചില രൂപങ്ങളുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ വസ്തുത? ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നതാണ്, അഥവാ ഒന്ന് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സഹീഹായ ഹദീസുകളുമാണ് ഏതൊരു പുണ്യകർമ്മങ്ങളുടെയും നിദാനമായി ആധാരമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത്. ഇപ്പോഴിതാ ഒരാൾ പറയുന്നു, ളുഹ നമസ്കാരം വെള്ളിയാഴ്ച ദിവസം ഒരാൾ ളുഹ നമസ്കരിച്ചാൽ അത് ആയുസ്സിലൊരിക്കൽ എങ്കിലും നിർവഹിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അത് നാല് റക്കായത്താണത്രേ നിർവഹിക്കേണ്ടത്. ആ നാല് റക്കായത്ത് നമസ്കരിക്കുമ്പോൾ 10 ഫാത്തിഹ ഓതണം. ഓരോ റക്കായത്തിലും 10 ഫാത്തിഹ, അതിൻ്റെ പുറമെ 10 ആയത്തുൽ കുർസി, അതിൻ്റെ പുറമെ 10 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 10 തവണ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ 10 തവണ സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ 10 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇങ്ങനെ ഓരോന്നും 10 തവണ ഓതി ഇങ്ങനെ ഓരോ റക്കായത്തും നിർവഹിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് അത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നാല് റക്കായത്ത് നമസ്കാരം ഇതേപോലെ നിർവഹിച്ചതിൻ്റെ ശേഷം, സലാം വീട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 70 തവണ, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് 70 തവണ, തീർന്നില്ല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന് 1 തവണ, ഇങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അതിന് വമ്പിച്ച എഫക്റ്റാണ്, വലിയ അനുഭവമാണ്, അതിന് വലിയ ഫലമാണ് എന്നാണ് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിലാണ് ഇത് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു പോലും, ഇങ്ങനെ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള യാതൊന്നിനും തന്നെ, അത് മനുഷ്യരാവട്ടെ ജിന്നാവട്ടെ ആരാവട്ടെ, ഒരു വസ്തുവിനും ഈ മനുഷ്യനെ ഒരു കാലത്തും ആയുസ്സിലൊരിക്കൽ പോലും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. അയാൾ കാലാകാലം പ്രൊട്ടക്റ്റഡായി, അയാൾക്ക് സുരക്ഷിതത്വം അയാൾ നേടിക്കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു പുണ്യകർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ അലസരാവാതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിർവഹിക്കണം എന്നൊക്കെയാണ് ആ സംസാരത്തിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, പലപ്പോഴും ആളുകൾ പറയും, എന്തിനാണ് നിങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നത്? ആളുകൾ ഒരു 4 റക്അത്ത് നമസ്കരിക്കല്ലേ, ഒരു 10 ഫാത്തിഹ കൂടുതൽ ഓതല്ലേ, സ്വലാത്ത് ദിക്റുകൾ ചൊല്ലല്ലേ, തസ്ബീഹ് ചൊല്ലല്ലേ എന്നൊക്കെയാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ 4 റക്അത്ത് ളുഹ നമസ്കരിച്ച് ഈ പ്രത്യേക രീതിയും രൂപവും എണ്ണവും അതിൻ്റെ മഹത്വവുമൊക്കെ പറഞ്ഞാൽ ആർക്കാണ് അധികാരമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് പറയുന്നത്. എങ്കിൽ എവിടെ?
ഏത് ഹദീസ് പണ്ഡിതൻ്റെ ആധികാരികമായി ഏത് ഹദീസിലാണ്, എവിടെയാണത് ഉദ്ധരിച്ചിട്ടുള്ളത്, അതിൻ്റെ സനദ് സഹിതം, അതുപോലെ തന്നെ അതിൻ്റെ സിഹത്ത്, അതിൻ്റെ സ്വീകാര്യത, അത് സഹീഹാണ് എന്ന് സ്ഥിരപ്പെടുത്തേണ്ട ബാധ്യത അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കില്ലേ? ഇല്ലെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ ഒരു കളവ് പ്രചരിപ്പിച്ചതിൻ്റെ ഏറ്റവും കഠിനകഠോരമായ ശിക്ഷയല്ലേ ഏറ്റുവാങ്ങേണ്ടി വരിക? അതുകൊണ്ട് സഹോദരങ്ങളെ, ലുഹാ നമസ്കാരം പുണ്യകർമ്മമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കുക, കഴിയുന്നത്ര നമ്മളത് സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കുക. അതല്ലാതെ അതിന് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ നാല് റക്കാത്ത് പ്രത്യേക രീതിയിൽ അത് നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നവർക്കൊരു ബാധ്യതയുണ്ട്. ആ സഹീഹായ ഹദീസ് എവിടെ, ഏത് ഹദീസ് പണ്ഡിതൻ്റെ ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്, അത് പറയേണ്ട ബാധ്യത അത് പ്രചരിപ്പിക്കുന്നവർക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ ഗ്രഹിക്കുക, സത്യത്തെ സത്യമായി മനസ്സിലാക്കുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ നാം അവിടുന്ന് പറയാത്തത് പ്രചരിപ്പിക്കാതിരിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്, അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അത് പ്രവർത്തിക്കുവാനും നേരല്ലാത്തവയെ ഒഴിവാക്കുവാനും തള്ളിക്കളയുവാനുമുള്ള തൗഫീഖ് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ ബിദഅത്തുകളിൽ നിന്നും നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.